ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീ ന്യൂസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം കുറേ നാളായില്ല, കുറേ നാളല്ല, 2 ദിവസം കണ്ടായെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. എനിക്ക് ലാസ്റ്റ് വീഡിയോ കുഞ്ഞിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ലോങ് വീഡിയോസ് ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു അത് കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോയായിരുന്നു. അപ്പോൾ അവൻ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മൊത്തം അവൻ്റെ ആ ഒരു ഓളത്തിനങ്ങ് പോവുമായിരുന്നു അങ്ങ്. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം മേളോട്ടങ്ങ് മാറ്റിയായിരുന്നു. ഇപ്പം നമ്മൾ ശരിക്കും വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം റൂമിലാണ്. അപ്പം ഇവിടെ 2 റൂമുണ്ട് കേട്ടോ. അപ്പുറത്ത് ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. ഓരോ മുറിക്കും ഓരോ അറ്റാച്ച്ഡ് ബാത്റൂം. പണ്ട് ഈ ഒരു മുറിക്ക് മാത്രമേ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഉള്ളായിരുന്നു. ഇപ്പം അപ്പുറത്ത് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്, ടോയ്ലറ്റും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വരച്ച പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ പണ്ട് പെയിൻറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് കലാസൃഷ്ടികളൊക്കെ ഞാനിവിടെ കുറച്ച് വരച്ച് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അച്ഛനെ കാണുമ്പോഴത്തേക്കും ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊന്നും ഞാൻ ചെയ്യണ്ടെന്ന് പറയുന്ന കാര്യം ചെയ്യണമെന്നുള്ള രീതിയിലാണ്. വീട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ട് പിന്നെ അവരൊന്നും മിണ്ടുന്നില്ലെന്നുള്ളതാണ്. അപ്പം എനിക്കിങ്ങനെ വരയ്ക്കാൻ, ഭിത്തിയിൽ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭിത്തി എവിടെ കണ്ടാലും എനിക്കത് വരയ്ക്കാനായിട്ട് ഇങ്ങനെ തോന്നും. അപ്പം ഞാൻ അങ്ങനെ അവിടെ വരച്ച ഒരു പടമാണ്. പിന്നെ ഇവിടെ ഒരു മിനിയൻസിൻ്റെ പടമൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ചാനലിന് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. മിനിയൻസ് അവിടെ ഒരു മാതാവിൻ്റെയും യേശുക്കുഞ്ഞിൻ്റെയും പടം കേട്ടോ വരച്ചേക്കുന്നത്. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, ചുമ്മാ എനിക്ക് ഭിത്തി കാണുമ്പോൾ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഇങ്ങനെ തോന്നും, അതത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നലെയാണെങ്കിൽ ഓറഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. മീൻസ് പത്തനംതിട്ടയിലൊരു ഷോപ്പാണ്, പുതുതായിട്ട് തുടങ്ങി, പുതുതായിട്ടല്ല കുറച്ച് നാളൊക്കെ ആയി. കഴിഞ്ഞ വട്ടം എൻ്റെ ഒരു കസിൻ്റെ ഒരു കുഞ്ഞിന് വേണ്ടി ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. നല്ല കളക്ഷൻസ് ആട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഞാനങ്ങനെ എപ്പോഴും എപ്പോഴും അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ, എനിക്കങ്ങനെ പൈസ ചിലവാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഞാനിങ്ങനെ ശീലിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നും എനിക്കിങ്ങനെ പൈസ ചിലവാക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കും, അല്ലാതെ ഞാനങ്ങനെ ഒന്നും പൈസയൊന്നും അങ്ങനെ ചിലവാക്കത്തൊന്നുമില്ല. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഞാൻ വാങ്ങിച്ചു കൂട്ടും. അപ്പം ഇത് ബായി. അപ്പം നമ്മൾ കണ്ട് ഈ ഒരു കലംകാരിയുടെ പീസാട്ടോ, ഞാൻ അരമീറ്റർ എങ്ങാണ്ടാണ് വാങ്ങിച്ചത്. അരമീറ്റർ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. തയ്ക്കാനൊന്നും അല്ല, ജസ്റ്റ് ഒരു ഓർണമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ജസ്റ്റ് ഒരു ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്, ഒരു ജ്വല്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ കുറേ വുഡൻ ബീഡ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് വുഡൻ ബീഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഇത് പല കളേഴ്സിൽ കിട്ടും കേട്ടോ, മൾട്ടിപ്പിൾ മീൻസ് കളറുള്ളതും കിട്ടും, അല്ലാതെ ഇങ്ങനത്തെ ബ്രൗൺ കളറും കിട്ടും, പിന്നെ ഒരു റെഡ് കളർ അങ്ങനത്തെ കളേഴ്സും കിട്ടും. ആമസോണിലൊക്കെ അവൈലബിൾ ആട്ടോ. പിന്നെ ഈ ടൈപ്പാണ് ചെലങ്കയൊക്കെ വെച്ചിട്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇപ്പം ഇതൊക്കെ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ മാക്രീം ത്രെഡ് രണ്ടാമത്തെയും വന്നിട്ടുണ്ട്, അതും ചെറുതാട്ടോ വന്ന്. അതായത് പിക്കിനകത്ത് കാണിക്കുമ്പോൾ എല്ലാം എനിക്ക് വലിയ വലിയ സൈസായിട്ട്, പക്ഷേ അത് സൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി അതിനെനിക്കൊന്നും ബണ്ടിലിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇതെനിക്കൊന്ന് റേറ്റ് ഇച്ചിരി 200 something എങ്ങാണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 300 ഉണ്ട് കേട്ടോ, അതിനൊക്കെ നല്ല സൈസ് ആയിരിക്കും. ഇപ്പോൾ ഞാനാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 8:45 കഴിഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു വുഡൻ ബീഡ് വെച്ചിട്ട് ഒരു മാല ജസ്റ്റ് സെറ്റ് ചെയ്യാം. അതും തുണി വെച്ചിട്ടാണ്, ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ഇതാണ് ബേസായിട്ട് വെക്കുന്നത്. ഈ ഒരു സംഭവത്തിലോട്ട് നമ്മളിതാണ്ട് ഈ ഒരു തുണി അങ്ങ് എന്താണ് പൊതിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊതിഞ്ഞിങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഫാബ്രിക്കിൻ്റെ ബീഡ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഞാൻ കുളിച്ച് കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഈ ഫാനൊന്നും തീരെ കാറ്റെന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല, ഭയങ്കര ചൂടാണ്. ഒന്നാമത് മേളത്തെ മുറിയിലൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുങ്ങി കെട്ടിയൊക്കെ വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉള്ളത്, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. 2 ദിവസമായില്ലേ നമ്മൾ വീഡിയോ പോകുമ്പോൾ മുടിയെ പൊഴിഞ്ഞു വീഴുന്നത്, 2 ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പെയിൻറ്റിങ്സും കാര്യങ്ങളും കണ്ടിട്ട് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഈ ഒരു പടങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് വെച്ചാൽ മിനിയൻസിൻ്റെ പടവും അതെല്ലാം കോവിഡിൻ്റെ ആ ഒരു സമയത്ത് വരച്ചതാട്ടോ. മീൻസ് അന്ന് നമ്മൾ സ്റ്റക്കായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ച കുറച്ച് പടങ്ങളാണ്. അത് ഇതിൻ്റെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഞാൻ നേരത്തെ പണ്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സമയം കിട്ടുവാണെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു കലംകാരിയുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് പത്തനംതിട്ടയിൽ. എന്നിട്ട് ഞാനതൊരു വുഡൻ ബീഡ്സിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ കുറേ ബീഡ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്.
ഞാൻ ഇതുപോലെയാണ് നല്ല വൃത്തിയായിട്ട് വേണം നമ്മളത് കവർ ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്ക് പല തുണികൾ ഈ മുൾമുൾ പോലത്തെ തുണികളൊക്കെ തുണികളൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ സെയിം വുഡൻ ബീഡ്സ് തന്നെയാണ് പിന്നെ എടുത്തിരിക്കുന്നത്. എൻ്റെ ചിലങ്കമണികളും മാക്രയും ത്രെഡും എല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ മാക്രയും ത്രെഡ് നല്ലൊരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഡോര് സെറ്റ് ചെയ്ത് എടുക്കണം. ഭയങ്കര സിമ്പിളാണ് ഡോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് മാക്രയും ത്രെഡ് ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ എംബ്രോയിഡറി ആയിട്ടുള്ള ത്രെഡ് ഉണ്ടല്ലോ, അത് കുറച്ച് നല്ല രീതിയിൽ കനത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോര് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ മാക്രയമിൻ്റെ ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഡോര് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ മാക്രയമിൻ്റെ ത്രെഡ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാട്ടോ. അപ്പം ഡോര് എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗിയർ വയർ ഇട്ട് ഗിയർ ലോക്കുമായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മൾ കയ്യിലിരിക്കുന്ന ബീഡ്സ് എല്ലാം നമ്മുടെ ആ ഒരു ഡിസൈൻ ആ ഒരു പാറ്റേണിൽ നമ്മൾ എന്താണോ ഡിസൈൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേണിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ പല വെറൈറ്റിയിലുള്ള ഒരുപാട് മാലകൾ, ഇപ്പം വുഡൻ ബീഡ്സ് തന്നെയാണെങ്കിൽ പല ഷേപ്പിലും പല സൈസിലും വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ്. ഇതിനെക്കാട്ടിലും വലിയ സൈസും ചെറിയ സൈസും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഡിസൈൻ ഉള്ളതും പ്രിൻറ്റഡ് പ്രിൻസ് ഉള്ളതും പ്രിൻ്റ് ഇല്ലാത്തതും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇതൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഹാൻഡ്മെയ്ഡ് എന്ന് പറയുമ്പോഴേ എല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ നമ്മൾ ശരിക്കും ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ ഇങ്ങനൊരു മോഡലായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓരോ ബീഡ്സും ഇട്ടതിന് ശേഷം അതിനകത്തെല്ലാം ചിലങ്കയുടെ ആ ഒരു മണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡിസൈൻ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം ഭയങ്കര സിമ്പിളാട്ടോ. നമുക്കിതുപോലെ നമ്മുടേതായ രീതിയിൽ വെറൈറ്റികളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചെങ്കിലേ വേറൊരാളുടെ കോപ്പി ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ഡിസൈൻ നിങ്ങളെ കാണിച്ചില്ലേ, അപ്പം ആ ഒരു സംഭവത്തിൽ നമ്മളങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഈ ക്ലോത്തിൻ്റെ പ്രിൻസ് ഉള്ള ഇതിപ്പം വേറൊരു രീതി, ഇപ്പം ഈ എന്താണ് ക്ലോത്തിൻ്റെ പ്രിൻസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ബ്ലൗസ് പീസൊക്കെ തയ്ക്കാനും ഒറ്റ സാരിയൊക്കെ ഒറ്റ കളറിലെ സാരി വാങ്ങിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസുകളൊക്കെ എടുക്കുമല്ലോ നമ്മൾ. ആ ഒരു ബ്ലൗസ് പീസ് അത് ആ തുണി വെച്ചിട്ട് തന്നെ നമുക്കാണെങ്കിൽ കലംകാരി പോലത്തെ പ്രിൻസ് ഉള്ള അത് വേണം എടുക്കാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. പ്രിൻസ് ഉള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പ്രിൻ്റ് ഇല്ലാത്തത് എടുക്കരുത്. പ്രിൻസ് ഉള്ളത് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ആണെങ്കിൽ ഞാൻ എന്തോ പറയാമെന്ന് മറന്നുപോയല്ലോ. അപ്പോൾ നമുക്കിത് പ്ലെയിനായിട്ടും ചിലങ്കയൊന്നും വെക്കാതെ പ്ലെയിൻ, ഞാൻ അങ്ങനെ ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്, പ്ലെയിനായിട്ട് ഇടാമെന്നായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പശയൊക്കെ വേണമെങ്കിൽ തൂത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പ്ലെയിനായിട്ട് ചെയ്യാനായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചത്. പിന്നെ എനിക്ക് അത്രയും ഇരുന്ന് ഇത് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു മോഡൽ ചെയ്ത് വേറെ കുറച്ച് തുണികളോടെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പതുക്കെ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ലേയേർഡായിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ മാല കോർക്കുന്നത് പോലെ നമ്മൾ കോർത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം മെറ്റീരിയൽസിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ആകെ എനിക്ക് മോത്തി മാത്രമേ അറിയത്തുള്ളൂ. വേറെ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിയാം. അന്ന് ഞാൻ പോയപ്പോൾ ഞാനത് എനിക്കതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മൂഡിലൊന്നും അല്ലാത്തതുകൊണ്ടാണ് ബ്രോഡ്വേയിൽ പോയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ഒരു കമ്മലൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഓ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം സമയം ഇപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഞാൻ നേരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശരിക്കും കാണുന്ന നാളെയായിരിക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം, 2-3 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ആക്റ്റീവ് ആയിരിക്കുകയാണ്. അപ്പം ഇനി തുടർന്നും ആക്റ്റീവായിട്ടിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീൽ കണ്ടുമുട്ടാം. ഡിയേഴ്സ്, ബൈ.